ദിവസം ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്കുകളെ കുറിച്ച് പഠിച്ചു. ആ ബ്ലോക്കിനകത്ത് നമുക്ക് ഏത് ബ്ലോക്കിനെ പഠിച്ച് എസ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എസ് ബ്ലോക്കിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എസ് ബ്ലോക്കിലെ ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയാൻ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ എസ് ബ്ലോക്കിനെ പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് പി ബ്ലോക്കിനെ കുറിച്ചാണ്. അപ്പം പി ബ്ലോക്ക് നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ, പീരിയോഡിക് ടേബിളിനകത്ത് എന്ത് തൊട്ടാണ്, 13 to 18 വരെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഏത് ബ്ലോക്കുകാർ, പി ബ്ലോക്കുകാർ. നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എസ് ബ്ലോക്ക് നമ്മൾ 1, 2 ഗ്രൂപ്പ്, 3 to 12 വരെ ഡി ബ്ലോക്ക്, പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 13 to 18 വരെ നമ്മൾ പഠിച്ചതാണ്. അപ്പം പി ബ്ലോക്കിനകത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. എന്താണ് പി ബ്ലോക്ക്? നമ്മൾ ബോറുണ്ടെങ്കിൽ ഫസ്റ്റ് 1-ാമത്തെ ആ ഗ്രൂപ്പിനെ നോക്കാം, 13-ാമത്തെ ഗ്രൂപ്പ്. അതിനകത്ത് നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ എങ്ങനെ വരുന്നത്, അറ്റോമിക് നമ്പർ 5 ഉള്ള ബോറോൺ, 1s2 2s2 2p1 എന്നാണ് വരുന്നത്, ആണല്ലോ. അതുപോലെ തന്നെ താഴെയുള്ള അലൂമിനിയത്തെ എടുത്താൽ, അറ്റോമിക് നമ്പർ 13 അലൂമിനിയത്തെ എടുത്താൽ 1s2 2s2 2p6, ഇപ്പം എത്ര, 13-നകത്ത് 10 കഴിഞ്ഞു. പിന്നെന്താ വരും, 3s2 ഇപ്പം 12 കഴിഞ്ഞു, 3p1 ആയി. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു, 3p1 എന്ന് തോന്നുന്നു. ബോറോൺ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ആരുണ്ട്, കാർബണുണ്ട്. കാർബണിനെ നമ്മൾ എടുത്താൽ കാർബണിൻ്റെ 6 ആണ്, 1s2 2s2 2p2 എന്നാണ് വരുന്നത്, 2p2. അപ്പോൾ ഇത് 2p1 ആണ്, ഇത് 2p2 ആണ്. അപ്പോൾ അലൂമിനിയം കഴിഞ്ഞാൽ തൊട്ടടുത്ത സിലിക്കണിനെ നമ്മൾ എടുത്താൽ 14 അറ്റോമിക് നമ്പർ, അതെന്ത് വരും, 3p1 എന്നല്ല, ഇവിടെ 3p2 എന്ന് വരും. കാര്യം 1s2 2s2 2p6 3s2 3p1 അല്ല 3p2 എന്ന് വരും. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു, 13-ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവർക്കൊക്കെ എന്തിൽ തീരും, 2p1ലാണ് തീരുന്നത്. ഇതുപോലെ 14-ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ എന്തിൽ തീരും, 2p2 അല്ലെങ്കിൽ p2ൽ തീരും, 2p2 3p2 അടുത്ത് 4p2 ആയിരിക്കും, അങ്ങനെ വരും. അറിയാമേ, മനസ്സിലായി. അപ്പോൾ അടുത്ത 15-ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവർ എങ്ങനെയായിരിക്കും വരുന്നത്, 2 അടുത്ത് എന്താണ്, p2ന് പകരം p3 ആയിരിക്കും. 16-ാമത്തെ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും, അതിന് പകരം എന്തായിട്ട് വരും, p4 വരും. 17-ാമത്തെ ഗ്രൂപ്പിൽ എന്ത് വരും, p5 വരും. 18-ാമത്തെ ഗ്രൂപ്പിൽ എന്ത് വരും, p6 വരും. അങ്ങനെ പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്കുകാർ അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺസ് വന്ന് ഫില്ല് ചെയ്യുന്ന p1 p2 p3 p4 p5 p6 എങ്ങനെയായിരിക്കും, നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ നോക്കാം, നമുക്കിതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാം. നമുക്കറിയാം അലൂമിനിയവും ബോറോണും ഒക്കെ അടങ്ങുന്ന ആ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനകത്ത് അലൂമിനിയം നിങ്ങൾ കേട്ടിട്ടുള്ള വസ്തുവാണ്. അലൂമിനിയം ലോഹമാണോ അലോഹമാണോ മെറ്റലാണോ നോൺ മെറ്റലാണോ ഒക്കെ, എന്താ അത്, അലൂമിനിയം ഒരു നല്ല ലോഹമാണല്ലോ, ലോഹീയ സ്വഭാവമുള്ള വസ്തുവാണല്ലോ അലൂമിനിയം. ഗാലിയോ ഉണ്ടല്ലോ, ഗാലിയത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഗാലിയോ എന്താണ്, ഒരു നല്ല ലോഹമാണ്. അതുപോലെ ഇന്ത്യത്തെ എടുത്താലോ, ഇന്ത്യയും നല്ലൊരു മെറ്റലാണ്. ഇതുപോലെ താലിയം എടുത്താലോ, നല്ല മെറ്റലാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പീരിയോഡിക് ടേബിളിൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട നല്ലൊരു എല്ലാ ഭൂരിഭാഗം പേരും എന്താണ്, മെറ്റൽസ് ലോഹങ്ങളാണ്. അതിൻ്റെ മുകളിലൊരു ബോറോണുണ്ട്, ബോറോൺ പക്ഷേ നോൺ മെറ്റലാണ്. നിങ്ങൾ ഈ ഫിഗർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ബോറോൺ എന്താണ് അവിടെ എഴുതിയിട്ടുണ്ട്, മെറ്റൽസ് നോൺ മെറ്റൽസ് മെറ്റലോയിഡ്സ് നോബിൾ ഗ്യാസ് ലോഹങ്ങൾ അലോഹങ്ങൾ. ഇതാണ് മെറ്റലോയിഡ്സിന് എന്താണ്, ഉപലോഹങ്ങൾ, ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നവരാണിത്. മെറ്റൽസിനെ നോൺ മെറ്റൽസിനെ സ്വഭാവം കാണിക്കുന്നവരാണ്. അടുത്ത് എന്താണ്, നോബിൾ ഗ്യാസ് അലസവാദങ്ങൾ. അപ്പോൾ നമ്മൾ പി ബ്ലോക്കുകാരെ ഒന്ന് പരിശോധിച്ചാൽ അതിൽ ദാ ഇവരിത്രയും പേര്, ദാ ഈ കാണുന്ന ഈ ഇത്രയും പേര്, ഈ കടൽ കാണപ്പെടുന്ന ഇത്രയും പേരെന്താണ്, ലോഹങ്ങളാണ്, മെറ്റൽസാണ്. ദാ ഈ കാണപ്പെടുന്ന കുറേ പേരുണ്ടല്ലോ, കാർബൺ നോൺ മെറ്റലാണെന്ന് നിങ്ങൾക്ക് അറിയാം, അലോഹമാണെന്ന്. കാർബണിനെ നമ്മൾ കാണുന്നതാണ്. നൈട്രജൻ ഫോസ്ഫറസ്, നൈട്രജൻ ഒരു ഗ്യാസ് അല്ലേ, നൈട്രജൻ എന്താണ്, നല്ല ഒരു നോൺ മെറ്റലാണ്, അലോഹമാണ്. സൾഫർ
വെടി മരുന്നിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന സൾഫർ ഉണ്ടല്ലോ, അതും നല്ല ലോഹമാണ്. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ, ഈ പറയപ്പെടുന്ന അലസ ഇവിടെ പറയുന്ന ഈ നമ്മുടെ ഇനർട്ട് ഗ്യാസസ് അല്ല, നമ്മളെന്താ പറയുക, ഹാലജൻസ് പറയപ്പെടുന്ന ഈ 17 ഗ്രൂപ്പുകാർ, അതും എന്താണ്, പൊതുവെ അവരൊക്കെ നല്ല അലോഹങ്ങളാണ്. അപ്പം നമുക്ക് കാണപ്പെടുന്ന ഈ ഇത്രയും പേരെന്താണ്, അലോഹങ്ങളാണ്. ഇനി താ നോക്കെ വേറെ കുറേ പേര്, സിലിക്കൺ, ജർമ്മനിയം, ആൻറ്റിമണി, ആഴ്സനിക്, അങ്ങനെ കുറേ പേര്, അവരും എന്താണ്, അവരെന്താ, അവർ മെറ്റലോയിഡ്സാണ്, ഉപലോഹങ്ങളാണ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും സ്വഭാവം കാണിക്കും, ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കും. അവരാണ് ആരാ, മെറ്റലോയിഡ്സ് അഥവാ ഉപലോഹങ്ങൾ. ഇലക്ട്രോണിക്സിലൊക്കെ വലിയ വളരെ വലിയ പ്രാധാന്യമുള്ളവരാണ് ഇവർ. അപ്പം അവരുണ്ട്. പിന്നെ നോക്കെ ദാ ഇവിടെ 18-ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും എന്താണ്, നോബൽ ഗ്യാസാണ്, അലസവാദങ്ങൾ. ഇലക്ട്രോണിനെ കൊടുക്കത്തുമില്ല, വാങ്ങുകയും ഇല്ല. ലോഹങ്ങൾ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ കൊടുക്കാറുണ്ട്. അലോഹങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നോൺ മെറ്റൽസ് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ വാങ്ങാറുണ്ട്. ഉപലോഹങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പം കൊടുക്കാറുണ്ട്, ചിലപ്പം വാങ്ങാറുണ്ട്, രണ്ടും കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ എസ് ബ്ലോക്കിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, എസ് ബ്ലോക്കിൽ ആരേ ഉള്ളൂ, ഇലക്ട്രോണിനെ കൊടുക്കുന്നവർ, ഡൊണേറ്റ് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. ആ കൊടുക്കുന്നവരെ, ഇലക്ട്രോ പോസിറ്റീവായ ആൾക്കാരേ ഉള്ളൂ, അവരെ പറയുന്ന പേരെന്താ, മെറ്റൽസ് അഥവാ ലോഹങ്ങളെന്ന്, ഇലക്ട്രോൺ കൊടുക്കുന്നവർ. പക്ഷേ നമ്മൾ പി ബ്ലോക്കിനെ പരിശോധിച്ചാൽ, പി ബ്ലോക്കിൽ ആരുണ്ട്, ഇലക്ട്രോണിനെ കൊടുക്കുന്നവർ, ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നവർ, വാങ്ങുന്നവരുണ്ട്, അതാരാണ് നോൺ മെറ്റൽസാണ്, കൊടുക്കുന്നവരാരാണ് മെറ്റൽസാണ്, ലോഹങ്ങളാണ്. ഇനി ആരുണ്ട്, രണ്ടും ചെയ്യുന്നവരുണ്ട്, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. അവരെ നമുക്ക് എന്ത് വിളിക്കാം, മെറ്റലോയിഡ്സ് എന്ന് വിളിക്കാം, ഉപലോഹങ്ങളെന്ന് വിളിക്കാം. ഇനി എന്തുണ്ട്, കൊടുക്കുകയും ഇല്ല വാങ്ങുകയും ഇല്ല, അങ്ങനെയുള്ളവരും ഇതിലുണ്ട്, ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ എന്ത് വിളിക്കും? അപ്പോൾ ഈ പി ബ്ലോക്കിനെ നമുക്ക് എല്ലാ തരത്തിൽപ്പെട്ട എലമെൻറ്റ്സ് ഉള്ളൊരു ബ്ലോക്കായിട്ട് വിളിക്കാം. എല്ലാവരും ഇതിലുണ്ട്, പി ബ്ലോക്കിൽ എല്ലാ തരത്തിൽപ്പെട്ട എലമെൻറ്റ്സ് അടങ്ങുന്ന ഒരു ഒരു ബ്ലോക്കാണ് ഏതാ, പി ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിലെ 13-18 വരെ ഗ്രൂപ്പുകൾ അടങ്ങിയ ഈ ഭാഗം എന്താണ്, പീരിയോഡിക് ടേബിളിലെ എല്ലാ തരത്തിലെ ഓൾ കൈൻഡ്സ് ഓഫ് എലമെൻറ്റ്സും എവിടെ അടങ്ങിയിട്ടുണ്ട്, പി ബ്ലോക്കിൽ. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ എല്ലാവരും അടങ്ങിയ ഒരു ഒരു ബ്ലോക്കാണ് പി ബ്ലോക്ക്. അപ്പം നമുക്ക് നോക്കാം പി ബ്ലോക്കിൻ്റെ ബാക്കി പ്രത്യേകതകൾ. ഇപ്പം നമുക്ക് നേരത്തെ നമ്മൾ എസ് ബ്ലോക്ക് പഠിച്ചത് നമ്മൾ എന്താ പറഞ്ഞേ, എസ് ബ്ലോക്കിൽ ഓൾ ഓഫ് ദം ആർ മെറ്റൽസ്. ഇവിടെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ, പറ്റൂല. പിന്നെന്താ, ഇതിലെന്തുണ്ട്, ദ കണ്ടെയ്ൻ, അതിലടങ്ങിയിട്ടുണ്ട്. ആരൊക്കെ ഉണ്ട് മെറ്റൽസ്, ലോഹങ്ങളുണ്ട്, നോൺ മെറ്റൽസ്, അലോഹങ്ങളുണ്ട്, മെറ്റലോയിഡ്സ്, ഉപലോഹങ്ങളുണ്ട്, നോബൽ ഗ്യാസ്. പിന്നെ അതെന്തുണ്ട്, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോബൽ ഗ്യാസ്. ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും അലസവാതകങ്ങളും ഉള്ളൊരു ഗ്രൂപ്പാണ്, ബ്ലോക്കാണ് ഏതാണ്, പി ബ്ലോക്ക്. അപ്പം പി ബ്ലോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും അതുതന്നെയാണ്, എല്ലാ തരത്തിലുള്ള എലമെൻറ്റ്സും ഉള്ള ബ്ലോക്ക് ഏതാ, ഒരേ ഒരു ബ്ലോക്കേ ഉള്ളൂ, അത് പി ബ്ലോക്കാണ്. ഇനി നമുക്ക് നോക്കാം വേറെ പ്രത്യേകതകൾ പി ബ്ലോക്കിനകത്ത്. നമുക്ക് നോക്കാം, നേരത്തെ ലോഹങ്ങളുടെ ഗ്രൂപ്പ് നമ്മൾ എടുത്തായിരുന്നല്ലോ, നമ്മുടെ എസ് ബ്ലോക്ക്. ആ എസ് ബ്ലോക്ക് എടുത്തപ്പോൾ എസ് ബ്ലോക്കിൽ എന്തോ പറഞ്ഞ്, അതിനകത്ത് എന്തൊക്കെ കോൺഫിഗർ, എന്തൊക്കെ ഓക്സിഡേഷൻ നമ്പറേ വരുത്തുള്ളൂ, എന്തൊക്കെയേ വരുള്ളൂ, +1 ഉം +2 ഉം വരൂ. കാര്യം എന്താ, അവിടെ ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണും 2 ഇലക്ട്രോണും ഉണ്ട്. ആ രണ്ടിൽ അത് കൊടുക്കാനും പറ്റൂ, വാങ്ങാനൊന്നും പറ്റൂല. പക്ഷേ നമ്മൾ ഇതിനെ എടുത്താൽ, നമ്മുടെ പി ബ്ലോക്കിനെ എടുത്താൽ, 13-ാമത്തെ ഗ്രൂപ്പ് എടുത്താൽ, അതിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ, ഇപ്പം എക്സാമ്പിൾ നമുക്ക് ഒരെണ്ണം എടുക്കാം, 2-3 ഉള്ള ലാസ്റ്റ് ഷെല്ല് എത്ര ഉണ്ട്, നമ്മൾ ഇതിനെ ആരായിരിക്കും, ബോറോണാണ്, ബോറോണിൻ്റെ ലാസ്റ്റ് ഷെൽ 2-3, ലാസ്റ്റ് ഷെല്ലിൽ 3. ഇതുപോലെ അടുത്ത ആളെ എടുത്താൽ, കാർബണിനെ എടുത്താൽ, അറ്റോമിക് നമ്പർ 14-ാമത്തെ ഗ്രൂപ്പാണ് കാർബൺ, 14-4 എന്ന് വരും. അടുത്ത ആളെ എടുത്താൽ ആരാണ്, നൈട്രജനാണ്. കാർബൺ 14-ലെ കാർബൺ 6 2-4. നൈട്രജൻ എത്രയാണ്, 7 2-5 ആണേ. അടുത്ത എന്താണ്, ഓക്സിജൻ ആണ്, അറ്റോമിക് നമ്പർ 8. അപ്പം എന്തോ വരും, 2-6. അടുത്ത ആരാണ്, ഫ്ലൂറിനാണ്,
രണ്ട് ഏഴാണ്. ഞാനൊരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഇതിൻ്റെ ഒന്നാമത്തെ ഈ 13 ഗ്രൂപ്പിൽപ്പെട്ട ആളുടെ ലാസ്റ്റിൽ 3 ആയിരിക്കും. അപ്പം 3 ഇലക്ട്രോണിനെ കൊടുക്കാനാണോ നല്ലത്, 5 എണ്ണം വാങ്ങുന്നതാണോ നല്ലത്? ഏറ്റവും എളുപ്പം നല്ലത് ഏതാണ്? ഈ 3 കൊടുക്കുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര ആയിരിക്കും? +3 ആയിരിക്കും. ആയിരിക്കൂല്ലേ? പൊതുവെ 13 ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും. ഇനി അടുത്ത് നോക്കേ, അടുത്തത് കാർബണാണ്. ലാസ്റ്റിൽ 4 ആണ്. 4 എണ്ണം കാർബൺ അറിയാൻ നോൺ മെറ്റലാ പൊതുവെ. കാർബണിന് വേണമെങ്കിൽ കാർബണിന് 4 എണ്ണം കൊടുക്കുന്നതിലേ പതിവ് ആണോ? പതിവ് അല്ല. കാർബണിന് 4 എണ്ണം വാങ്ങുന്ന ഇപ്പം വാങ്ങുവാന്ന് വെച്ചാൽ എന്തോ ആയിരിക്കും എന്ന് -4 എന്നാണ് വരുന്നത്. പക്ഷെ കാർബണിൻ്റെ താഴോട്ട് നമ്മൾ നോക്കിയാൽ കുറേ പേരുണ്ടല്ലോ, അതുകൊണ്ട് അതിനൊക്കെയാ സിലിക്കൺ, ജർമേനിയം. നമ്മൾ സിലിക്കണിൽ എന്തോ കിടക്കുന്നത്, സിലിക്കൺ ഒരു ഉപലോഹമാണ്. ഇലക്ട്രോൺ കൊടുക്കാനും ചാൻസ് ഉണ്ട്, വാങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കൊടുത്താൽ ഇപ്പോൾ ചാർജ് എന്തോ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വാങ്ങിയാൽ ചാർജ് എന്തോ ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? +4 വരും, -4 വരും. വരത്തില്ലേ? ഇതുപോലെ ഈ ബോറോണിൻ്റെ ഗ്രൂപ്പ് എടുത്താൽ വേണമുണ്ടല്ലോ, ഈ ഇവിടുത്തെ ഗ്രൂപ്പ് വേണമെങ്കിൽ ചിലക്ക് ഇലക്ട്രോൺ ആണ്ട് ബോറോൺ എന്ന് പറഞ്ഞ എന്താണ് ഒരു അതെന്ത് സ്വഭാവം കാണിക്കുന്ന, നോൺ മെറ്റാലിക് ആയിട്ട് കാണിക്കുന്നത്. 3 വന്നാൽ പോലും വേണമെങ്കിൽ അതിന് ഇലക്ട്രോണിന് എന്താണ്ട് +3 -3 ഒക്കെ അതിന് വരാം. അപ്പോൾ ഈ ബോറോൺ അടങ്ങിയ 13 ഗ്രൂപ്പിൽ എന്ത് വരാം? +3 വരും, -3 വരും. ഇതുപോലെ ഈ ഗ്രൂപ്പ് നൈട്രജൻ അടങ്ങിയ ഗ്രൂപ്പിൽ അതിൽ ലോഹങ്ങളും ഉപലോഹങ്ങളും ഒക്കെ ഉണ്ട്, അലസവാദങ്ങളൊക്കെ അല്ല, ലോഹങ്ങളും ഉപലോഹങ്ങളും മെറ്റലോയിഡ്സൊക്കെ ഉണ്ട് ഇല്ലയോ, മെറ്റലോയിഡ്സും ഉണ്ട് ഇതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കാം? ഇതിനകത്ത് എന്ത് വരാം? ഇതിനകത്ത് വേണമെങ്കിൽ 5 ഇലക്ട്രോണാണ് ഉള്ളത്, വേണമെങ്കിൽ 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചുള്ള -3 വരാം, വേണമെങ്കിൽ 5 ഇലക്ട്രോണിനെ കളഞ്ഞുള്ള -5 വരാം. അപ്പോൾ ഇതിനൊരു പ്രത്യേകത, ഇതിനകത്ത് ഓക്സിഡേഷൻ ഇലക്ട്രോണിനെ കൊടുക്കൽ വാങ്ങൽ വരുമ്പോൾ ഒരുപാട് തരത്തിൽ അയോൺസ് വരും. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ചിലർ നേരത്തെ +1 ഉം +2 ഉം മാത്രമേ വരത്തുള്ളായിരുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. പക്ഷേ ഇതിനകത്താണെങ്കിലോ +3 വരാം, -3 വരാം, +4 വരാം, -4 വരാം, ദാ ഇവിടെ ആണെങ്കിലോ ദാ -2 വരാം, എന്തുകൂടെ +2 വരാം, ഇതിന് -1 വരാം, +1 വരാം. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഓക്സിഡേഷൻ നമ്പേഴ്സ് ഇതിൽ വരാം, ഈ പി ബ്ലോക്കിൽ വരാം. കാര്യം എന്താണ്? പി ബ്ലോക്കിൻ്റെ നേച്ചർ അങ്ങനെ, അതിലെല്ലാവരും ഉണ്ട്, കൊടുക്കലും വാങ്ങലും ഒക്കെ പറ്റും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ നമ്പേഴ്സ് കാണപ്പെടുന്ന ഒരു ബ്ലോക്കാണ് ഏതാ? പി ബ്ലോക്ക്. അപ്പം പി ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പി ബ്ലോക്കിനകത്ത് എന്തൊക്കെ ഉണ്ട്? അവരെല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, അലസവാദങ്ങൾ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, നോബിൾ ഗ്യാസ്. പിന്നെ ഇതിനെന്ത് വരാം? ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള ഏതൊക്കെ കയറി വരാം നോക്കാം. ഏതൊക്കെ വരുന്നത്, എന്തൊക്കെയാണ്? നമുക്ക് 17th ഗ്രൂപ്പ് നോക്കാം. അതിനെന്താ വരാനുള്ളത്? -1 വരാം. ഒന്നുകൂടെ ഇതുപോലെ ഈ ഗ്രൂപ്പ് 17 ഇതിനകത്ത് അല്ലാതെയും വരാം, +1 ഒക്കെ വരും, അപൂർവം. പിന്നെന്താണ്? പിന്നെ ഇതിനകത്ത് -2 വരാം, +2 വരാം, +4 വരാം, -4 വരാം, +3 വരാം, -3 വരാം. ഇങ്ങനെ ഇതിനകത്ത് ഇലക്ട്രോൺ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ വ്യത്യസ്തമായ, വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു ഒരു ബ്ലോക്കാണ് ഏതാ? പി ബ്ലോക്ക്. മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ പി ബ്ലോക്കിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ്, എന്തൊക്കെയാണ് ഇനി നമുക്ക് പറയാം. ഇപ്പം ഇവരെല്ലാം എല്ലാ തരത്തിൽപ്പെട്ടവരുണ്ട് നമ്മൾ പറഞ്ഞു, മെറ്റൽസ്, നോൺ മെറ്റൽസ് എല്ലാവരും ഉണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞു ഇവർക്ക് വളരെ ഡിഫറെൻ്റായ ഓക്സിജൻ സ്റ്റേറ്റ്സ്, വളരെ ഡിഫറെൻ്റ് ഓക്സിജൻ സ്റ്റേറ്റിലാണ് വരുന്നത്, ഒരുപാട് തരത്തിലുള്ള ഓക്സിജൻ സ്റ്റേറ്റ്സ് വരുന്നത്. ഒരാൾക്ക് തന്നെ വിലയൊന്നും വരത്തില്ല, ഒരാൾക്ക് ഒരു ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ വരും, അത് വ്യത്യാസമൊന്നും ആവത്തില്ല. പക്ഷേ ആ ബ്ലോക്കിലെല്ലാം പലതരത്തിലുള്ള വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമുക്ക് നോക്കിയാൽ പി ബ്ലോക്കിനകത്ത് പൊതുവെ നമ്മളെ അവസാന ഭാഗമില്ലത് ഇത് നോബിൾ ഗ്യാസാണ്. ഏതാണ്? 18th ഗ്രൂപ്പ്. ഇത് ലാസ്റ്റ് ഭാഗം ആയതുകൊണ്ട് ഇവരൊക്കെ പൊതുവെ ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണോ വാങ്ങുന്നവരാണോ നമുക്കറിയാം. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും നല്ല അലോഹങ്ങളുള്ളതെല്ലാം, ഏറ്റവും വലിയ നോൺ മെറ്റൽസ് ഉള്ളതെല്ലാം എവിടാണ്? ഈ 17th ഗ്രൂപ്പിലാണ്. അങ്ങനെ ഇത്രയുടെ കഴിവ് കുറഞ്ഞവരെ ഇവിടെ 16th ഗ്രൂപ്പിലാണ്, ഇച്ചൂടെ കുറഞ്ഞവരെ 15th ഗ്രൂപ്പിലാണ്. അപ്പം നമുക്ക് പറയാം പീരിയോഡിക് ടേബിൾ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായ ആൾക്കാരൊക്കെ എവിടെ കിടക്കുന്നവരാ?
ഈ പറയപ്പെടുന്ന പി ബ്ലോക്കിലുള്ളവരാ, പ്രത്യേകിച്ച് 17 ഗ്രൂപ്പിലുള്ളവരാ. അപ്പം പൊതുവേ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായ മറ്റ് ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടാവും. ഇതാ ഇപ്പം ഇപ്പം അടുത്ത പോയിന്റാണിത്, എല്ലാവരും എന്തായിരിക്കണം? ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇലക്ട്രോ നെഗറ്റീവായ ആൾക്കാരാണ് ഇതിലുള്ളത്, ഈ പി ബ്ലോക്കിലുള്ളത്. അപ്പം ഒന്നാമത് പറഞ്ഞ് എല്ലാ തരത്തിൽപ്പെട്ടവരും ഉണ്ടെന്നാണ്. രണ്ടാമത് പറഞ്ഞ എന്താണ്, ഇവർക്ക് ഇവർക്ക് ഒരുപാട് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. മൂന്നാമത് പറഞ്ഞ എന്താണ്, ഇവർ പൊതുവെ നല്ല ഇലക്ട്രോ നെഗറ്റീവാണ്. ഇലക്ട്രോൺ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായ ആൾക്കാരാണ് ആരാണ്? പി ബ്ലോക്കാർ. മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ഒരു അയോണൈസേഷൻ എനർജിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. അയോണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം, ഒരാറ്റത്തിൻ്റെ അവസാന ദിശയിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ എടുത്തു മാറ്റാൻ വേണ്ടുന്ന എനർജി. ഇറ്റ് ഇസ് ദ എനർജി ദാറ്റ് റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബോൺ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഇങ്ങനെ നമ്മൾ 9th class പഠിച്ചതാണ്, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് വേണ്ടുന്ന എനർജി. അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റൽസിനെ സംബന്ധിച്ചും ലോഹങ്ങളിൽ ഇങ്ങനെയാണ് ഇലക്ട്രോണിനെ ഇങ്ങനെ കൊടുക്കാൻ വെച്ചിരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ആ ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകാൻ വെള്ളിയിലുള്ളൊരു ശക്തിക്ക്, ബാഹ്യ ശക്തിക്ക്, എക്സ്റ്റേണൽ ഫോഴ്സിന് വലിയ ശക്തിയൊന്നും കൊടുക്കണ്ട, പെട്ടെന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇവരെ സംബന്ധിച്ച്, നമ്മുടെ ഡി ബ്ലോക്കുകാരെ സംബന്ധിച്ച്, അതിൽ അലോഹങ്ങളില്ലേ, നോൺ മെറ്റൽസ് ഇല്ലേ, നോൺ മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോണിനെ കൊടുക്കുകയോ ഒരു ഇല്ല, അവർ വാങ്ങാൻ നിൽക്കുന്നവരാ. അപ്പോൾ അവരിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വാങ്ങിയെടുക്കൽ അത്ര എളുപ്പമാണോ? അല്ല. അപ്പോൾ ഇവരുടെ ഇവരിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വാങ്ങിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നല്ല എനർജി കൊടുക്കേണ്ടി വരുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ അയോണൈസേഷൻ എനർജി വളരെ ഉയർന്നതായിരിക്കൂലേ. ഇനി അതുമാത്രമല്ല, ഇതിൽ എന്തുണ്ട്? നമ്മൾ ആ 18th ഗ്രൂപ്പ് എടുത്താൽ ഇതിൽ അലസവാതകങ്ങളുള്ള ഗ്രൂപ്പാണ്, നോബിൾ ഗ്യാസ് ഉള്ള ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകം, നോബിൾ ഗ്യാസിൻ്റെ പ്രത്യേകം എന്താണ്? അവരൊരു കാരണവശാലും ഇലക്ട്രോണിനെ കൊടുക്കത്തുമില്ല, വാങ്ങുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരിൽ നിന്ന് ഇലക്ട്രോണിനെ നേടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണോ? അല്ല. അതുകൊണ്ട് ഏറ്റവും അയോണീകരണ ഊർജം കൂടിയ, അയോണൈസേഷൻ എനർജി കൂടിയ ഈ എലമെൻറ്റ്സ് ഏത് ഗ്രൂപ്പാണ്? ഈ 18th ഗ്രൂപ്പാണ്. അപ്പോൾ ഏറ്റവും അയണീകരണ ഊർജ്ജം കൂടിയ എലമെൻറ്റ്സ് എല്ലാം ഇവിടെ കിടക്കുക, പി ബ്ലോക്കിലാണ്. കുറഞ്ഞ ചിലരെ കാണുവിനകത്ത്, കാര്യം അതാരാ, മെറ്റൽസ് ഇല്ലേ, ലോഹങ്ങളില്ല ഇവിടെ. ലോഹങ്ങളിൽ ചിലരൊക്കെ കുറഞ്ഞവരുണ്ട്, എന്നാലും പീരിയോഡിക് ടേബിളിലെ ഏറ്റവും അയോണൈസേഷൻ എനർജി, അയണീകരണ ഊർജ്ജം കൂടിയ എലമെൻറ്റ്സ് പി ബ്ലോക്കിലേക്ക്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ അടുത്ത പോയിന്റ് ആണ് എന്താ, ഇവരെന്താണ് ഹൈ അയോണൈസേഷൻ എനർജി, ഐ അയോണൈസേഷൻ എനർജി ഹൈ ആയ ആൾക്കാരാണ് ആരാ? പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ മിക്കവാറും പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? ഇവരിൽ എല്ലാവരും ഉണ്ട്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, നോബിൾ ഗ്യാസ് എല്ലാവരും ഉണ്ട്. എല്ലാ തരത്തിൽപ്പെട്ടവരുമുള്ള ഒരേ ഒരു ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്കാണ്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഇവർക്ക് ഒരുപാട് തരത്തിൽ ഓക്സിജൻ സ്റ്റേറ്റ്സ് വരാറുണ്ട്, പക്ഷെ ഒരാൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വരത്തില്ല. ഈ ബ്ലോക്കിൽ അപ്പോൾ സൾഫറിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത സെലീനിയത്തിനതാവണമെന്നില്ല, അത് തന്നെ ഓക്സിജൻ വരണമെന്നില്ല, ഇല്ലെങ്കിൽ വേറൊരു ബ്രോമിന് അത് വരണമെന്നില്ല. അപ്പോൾ ഇവരിൽ ഓക്സിജൻ സ്റ്റേറ്റ് +1, +2 മാത്രമൊന്നുമല്ല, അവരിൽ ഒത്തിരി തരത്തിലുള്ളത് വരും. ഇനി അടുത്ത എന്താ പറഞ്ഞേ, ഇവരെല്ലാം പൊതുവെ പീരിയോഡിക് ടേബിൾ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവായ, ഏറ്റവും എന്താണ് നെഗറ്റീവായ, ഇലക്ട്രോ നെഗറ്റീവ് അലോഹീയ സ്വഭാവമുള്ള ഇലക്ട്രോണിനെ വാങ്ങുന്ന ആൾക്കാരെല്ലാം എവിടെയാണ്? പി ബ്ലോക്കിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഏറ്റവും അയോണീകരണ ഊർജ്ജമുള്ള ഗ്രൂപ്പാണ്, ബ്ലോക്കാണ് പി ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പി ബ്ലോക്കിൻ്റെ പ്രത്യേകത നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മളിത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് നോട്ട്ബുക്കിൽ എഴുതണം, ഈ ഓരോരോ പോയിൻസായിട്ട് എഴുതി വെക്കണം. എഴുതി വച്ചിട്ട് അത് പഠിക്കേണ്ടതാണ്. ഓരോ ബ്ലോക്കിൻ്റെയും പ്രത്യേകത നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം പി ബ്ലോക്കിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് പി ബ്ലോക്കിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എസ് ബ്ലോക്കിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക, നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. നിങ്ങൾ ഇടയ്ക്ക് നമുക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും,
അപ്പം നമ്മൾ ഇന്നത്തേക്ക് നമ്മളത്തെ ക്ലാസ്സുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് കാണാം.